ഹലോ നമസ്കാരം ഉൾസാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എൽ എട്ടാം സീസണിന് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ വിദേശ താരങ്ങളെയും പുറത്താക്കിയിരിക്കുകയാണ്. ബാക്കി ടീമിലുണ്ടായിരുന്നത് 6 വിദേശ താരങ്ങളായിരുന്നു. കാര്യമായ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്ന ടീമിൽ തുടരുമോ അല്ലെങ്കിൽ ടീം ഇടുമോ എന്ന അപ്ഡേറ്റുകൾ ബാക്കി ഉണ്ടായിരുന്നത് 6 വിദേശ താരങ്ങളായിരുന്നു. 6 വിദേശ താരങ്ങളെയും ക്ലബ്ബ് വിട്ടു അല്ലെങ്കിൽ ക്ലബ്ബ് പുറത്താക്കി എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി ക്ലബ്ബ് ഒരു സ്ഥിരീകരണം നൽകിയത്. ചില വിദേശ താരങ്ങളൊക്കെ ടീമിനൊപ്പം നിലനിൽക്കുമെന്ന് ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും മുഴുവൻ താരങ്ങളെയും പുറത്താക്കിക്കൊണ്ട് ഒരു അടിമുടി അയച്ചു പണി തന്നെയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വിദേശ താരങ്ങൾ ടീമിനൊപ്പം കളിച്ചു എന്ന് പറയാം. 7 വിദേശ താരങ്ങളെയാണ് ഒരു ടീമിന് സൈൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നത് കഴിഞ്ഞ സീസണിൽ. എങ്കിൽ കൂടിയും 8 വിദേശ താരങ്ങൾ ടീമിന് വേണ്ടി കളിച്ചിരുന്നു എന്ന് പറയാം. ആദ്യം തന്നെ നമുക്കറിയാം സെർജിയോ സിറോഞ്ച ക്യാപ്റ്റനും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലെ നിർണായക താരവുമായിരുന്ന സെർജിയോ സിറോഞ്ച ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് നാട്ടിലേക്ക് സ്പെയിനിലേക്ക് മടങ്ങേണ്ടി വന്നു. പകരക്കാരനായിട്ട് മറ്റൊരു സ്പാനിഷ് താരമായിട്ടുള്ള യുവാണ്ടയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് സീസൺ അവസാനിക്കുന്നതുവരേക്കുള്ള ഒരു കരാറിൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 മത്സരങ്ങളിൽ കളിക്കുകയും ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുകയും ചെയ്തു. പിന്നീട് സീസൺ അവസാനിച്ചപ്പോൾ താരം ക്ലബ്ബ് വിട്ടു പോവുകയും ചെയ്തു. താരത്തിൻ്റെ പഴയ ക്ലബ്ബായിട്ടുള്ള അഡ്ലൈഡ് യുണൈറ്റഡ് ഓസ്ട്രേലിയൻ ക്ലബ്ബിലേക്ക് തന്നെ അദ്ദേഹം പുതിയ കരാറുമായിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് 6 വിദേശ താരങ്ങളാണ്. 6 വിദേശ താരങ്ങളെയും ക്ലബ്ബ് വിട്ടതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. പ്രതിരോധ നിരയിൽ ഒരുപാട് എക്സ്പെക്ടേഷനോടുകൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി സൈൻ ചെയ്ത 2 സെൻറ്റർ ബാക്കിലായിരുന്നു കോസ്റ്റാനു മോയിനസും അതുപോലെ തന്നെ ബുർക്കിനോഫാസോ താരമായിട്ടുള്ള ബക്കരി കോനയും. 2 താരങ്ങളും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ബക്കരി കോനെ 14 മത്സരങ്ങളാണ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഒരു കാര്യമായ ഒരു പെർഫോമൻസ്, എക്സ്പെക്ട് ചെയ്തൊരു പെർഫോമൻസ് താരത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കോസ്റ്റാനു മോയിനസും നോക്കിക്കഴിഞ്ഞാൽ കൊസ്റ്റാനോ മോയിനസുവിൽ നിന്നും പ്രതീക്ഷിച്ച അത്ര ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. 16 മത്സരങ്ങളാണ് താരം ക്ലബിന് വേണ്ടി കളിച്ചത്. 2 ഗോളുകളൊക്കെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള കൊസ്റ്റാനോ മോയിനസുവിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നാലും ഈ 2 താരങ്ങൾ നയിക്കുന്ന പ്രതിരോധ നിര പലപ്പോഴും ഒരുപാട് ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എന്നാലും 2 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടുള്ള 2 സെൻറ്റർ ബാക്കിലെയും ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പാനിഷ് താരം വിസെൻ്റെ ഗോമസ്, മിഡ്ഫീൽഡിലെ ഒരു ശ്രദ്ധേയ താരമായിരുന്നു വിസെൻ്റെ ഗോമസ്. വിസെൻ്റെ ഗോമസും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. വിസെൻ്റെ ഗോമസിനെ നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും താരവും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. വിസെൻ്റെ ഗോമസിൽ നിന്ന് മികച്ചൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. 19 മത്സരങ്ങൾ സ്പാനിഷ് മിഡ്ഫീൽഡറായിട്ടുള്ള വിസെൻ്റെ ഗോമസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചു. 2 ഗോളുകളും ഒരു അസിസ്റ്റും ഒക്കെ താരം ക്ലബിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. എന്തായാലും താരത്തെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടില്ല. മറ്റു മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജന്റീനിയൻ താരം ഫഗുണ്ടോ പെരേര ക്രിയേറ്റീവ് സാന്നിധ്യമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ ശ്രദ്ധേയ പ്രകടനം തന്നെയാണ് താരം പുറത്തെടുത്തിരുന്നത്. എങ്കിൽ കൂടിയും അവസാന സീസൺ അവസാനിച്ചപ്പോഴേക്കും താരത്തിന് പരിക്കേറ്റ് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. എങ്കിലും താരത്തെ നിലനിർത്താനായിട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നെങ്കിലും താരത്തെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നില്ല. ഫഗുണ്ടോ പെരേര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങളാണ് കളിച്ചത്. 3 അസിസ്റ്റുകൾ താരം നൽകി. 3 അസിസ്റ്റുകൾ താരത്തിൽ നിന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡിലെ ഒരു ക്രിയേറ്റീവ് സാന്നിധ്യം തന്നെയായിരുന്നു ഫഗുണ്ടോ പെരേര. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടെ സൈൻ ചെയ്തതായിരുന്നു ഗാരി ഹൂപ്പർ. ഗാരി ഹൂപ്പറിന് കാര്യമായ ഒരു പെർഫോമൻസ് പുറത്തെടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറയാം. പ്രതീക്ഷിച്ച ഒരു പ്രകടനം താരത്തിൽ നിന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ഭേദപ്പെട്ട കളി താരം പുറത്തെടുത്തിരുന്നു. ഗാരി ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 18 മത്സരങ്ങളിലാണ് കളിച്ചത്. 5 ഗോളുകളും 4 അസിസ്റ്റുകളും ഒക്കെ ഫഗുണ്ടോ ഗാരി ഹൂപ്പറിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു മുന്നേറ്റ താരമായിട്ടുള്ള ജോർദാൻ മുറയെ നിലനിർത്തിയേക്കുമെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും താരത്തെയും ക്ലബ്ബ് ഒഴിവാക്കിയിരിക്കുകയാണ്. താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 19 മത്സരങ്ങളാണ് കളിച്ചത്. 19 മത്സരങ്ങൾ കളിച്ചു. 7 ഗോളുകളും ഒരു അസിസ്റ്റും താരത്തിൽ നിന്നുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ഏഴാം സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് ജോർദാൻ മുറെ. പക്ഷേ ജോർദാൻ മുറയെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നില്ല. അത്തരത്തിൽ കഴിഞ്ഞ സീസണുകളിലെ അതേ ഒരു പതിവ് പല്ലവി തന്നെയാണ് ഇത്തവണയും പുതിയ സീസണിനായുള്ള ഒരുക്കത്തിലും ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടിമുടി അയച്ചുപണി നടത്തിയ ഒരു പുതിയ ടീമായിട്ട് പുതിയ സീസണിലേക്ക് വരാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഴുവൻ വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയുള്ളത്. ഇത്തരത്തിൽ മുൻ സീസണുകളിലെ പോലെ തന്നെ ഈ ഒരു അടിമുടി അയച്ചുപണി നടത്തുന്നത് ആരാധകർക്കും മറ്റുമൊക്കെ വലിയ ആശങ്കയുയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം മുൻ സീസണുകളൊക്കെ ഈ ഒരു കഥ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീസൺ അവസാനിക്കുമ്പോഴേക്കും പരിശീലകനെ പുറത്താക്കും, അതുപോലെ തന്നെ വിദേശ താരങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് പുതിയൊരു ടീമായിട്ട് വരും. സീസണിൽ കാര്യമായ ഒന്നും ചെയ്യാനാകാതെ ഒരു ഫ്ലോപ്പാകുന്ന അവസ്ഥയാണ് നമുക്ക് മുൻ കുറച്ച് സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആശങ്ക ആരാധകർക്കും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള കാരണം. എന്തായാലും പൂർണ്ണമായും ഐച്ചുപണി നടത്തി പുതിയൊരു ടീമായി അടുത്ത സീസൺ
സീസണിലേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. കാരണം ഈ ഒരു കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മികച്ച ഒരു പ്രീ സീസൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണുകളിലെ അതേ ഒരു അവസ്ഥ തന്നെയാകും ഈ പുതിയ സീസണിലും ബ്ലാസ്റ്റേഴ്സിന് സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീ സീസൺ കിട്ടേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. അത് ഈ ഒരു കോവിഡ് പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം മികച്ച രീതിയിൽ കിട്ടുമെന്നുള്ളതൊക്കെ ഒരു ആശങ്കയുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല പുതിയ വിദേശ താരങ്ങളെ കണ്ടെത്തുന്നതും ഈ ഒരു കൊറോണ പ്രതിസന്ധി വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഇന്ത്യയിലെ ഒരു മോശം കോവിഡ് സിറ്റുവേഷൻ മികച്ച താരങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പരിശീലകനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഇവാൻ ഉക്കുമാനോവിച്ചിനെ കണ്ടെത്തി. അദ്ദേഹത്തിന് കീഴിൽ മികച്ച സൈനികങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിച്ചു കഴിഞ്ഞാലും പ്രീ സീസണിന് ഒരുപാട് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രീ സീസൺ നടത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കഴിഞ്ഞ സീസണുകളുടെ തനി ആവർത്തനം നമുക്ക് കാണേണ്ടി വന്നേക്കാം ഒരു പക്ഷെ. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ തന്നെയാണ് ഇനി പൂർണ്ണമായും അയച്ചു പണി നടത്തിയ ഒരു പുതിയ ടീമായിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മികച്ച രീതിയിൽ തന്നെ പ്രീ സീസണൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാകാം ഇത്തരമൊരു അയച്ചു പണിക്ക് വീണ്ടും പുതിയ സീസണിലേക്ക് വരുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും പുതിയ പരിശീലകനായിട്ടുള്ള ഇവാൻ ഉക്കുമാനോവിച്ചിന് കീഴിൽ മികച്ച രീതിയിലുള്ള പ്രീ സീസൺ പദ്ധതികളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. രണ്ടോ മൂന്നോ രാജ്യങ്ങളിലൊക്കെ പ്രീ സീസൺ പര്യടനം നടത്താനും ഒക്കെ ബ്ലാസ്റ്റേഴ്സിനുള്ള പദ്ധതികളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ക്ലബ്ബ് പൂർണ്ണമായും അയച്ചുപണി നടത്തുമ്പോൾ പ്രധാനമായും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് താരങ്ങളുടെ ഒരു സിങ്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് പലപ്പോഴും കഴിഞ്ഞ സീസണിന്റെയും സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. താരങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ മികച്ച രീതിയിൽ വർക്കൗട്ട് ആകാത്തത്. എന്തായാലും മറ്റു ക്ലബ്ബുകളൊക്കെ മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളൊക്കെ വിദേശ താരങ്ങളെ നിലനിർത്തി കഴിഞ്ഞ സീസണിലെ ആ ഒരു കണ്ടിന്യൂട്ടി ആ ഒരു താരങ്ങൾ തമ്മിലുള്ള ആ ഒരു സിങ്ക് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള അയച്ചു പണിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പ്രീ സീസൺ കിട്ടിയാൽ മാത്രമാണ് ഇന്ത്യൻ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലുള്ള സ്വദേശ താരങ്ങളും പുതുതായി വരുന്ന വിദേശ താരങ്ങളും ഒക്കെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് ഓരോരോ മികച്ച സിങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മത്സരത്തിലും അതിൻ്റെ ഒരു മികച്ച റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെന്തായാലും മികച്ച പ്രീ സീസൺ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സാധിക്കും. ഏതായിരിക്കും വരും സീസണിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എനിവേ വരും ദിവസങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച സൈനികൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും വിദേശ താരങ്ങളെ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഇനി അടിപൊളി താരങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന സൈനികൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരൊക്കെ ഉള്ളത്. എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ താരങ്ങളെ പൂർണ്ണമായും പുറത്താക്കിയതിൻ്റെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരം ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കാര്യ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.